ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മലയാളത്തിലെ പര്യായ പദങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് മലയാളം കൂടെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ മലയാളം കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ എക്സാമിന് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കണം, അതിന് വേണ്ടിയിട്ട് ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വാക്ക് കളി. കളിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാ? ക്രീഡ എന്ന് പറയും അല്ലേ. കളി എന്ന് പറഞ്ഞാൽ ക്രീഡ, കേളി, ലീല, ഖേലനം. ഇതൊക്കെയാണ് ക്രീഡ, കേളി, ലീല, ഖേലനം എന്നൊക്കെ പറയുന്ന കളിയാണ്. ഓക്കെ, അപ്പോൾ കളി എന്ന് പറയുമ്പോൾ നമുക്ക് കളി പോലെ തന്നെ കേളി എന്ന് ആലോചിക്കാമല്ലോ അല്ലേ. കളി, കേളി ഒരേപോലെ അല്ലേ. പിന്നെ കളിക്കുമ്പം നമ്മുടെ കാലിലൊക്കെ ചിലപ്പോൾ കീടങ്ങൾ കയറും എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ കീടം അത് വെച്ചിട്ട് നമുക്ക് ക്രീഡ എന്ന് ആലോചിക്കാം. ക്രീഡ, കീടം എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ക്രീഡയും കേളിയും പഠിച്ച്. പിന്നെ ലീല, നമ്മൾ പറയാറില്ലേ ലീല വിലാസങ്ങൾ. അപ്പം അങ്ങനെ നമുക്ക് കളിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ക്രീഡ, കേളി, ലീല. പിന്നെയുള്ളത് ഖേലനമാണ്. ഖേലനം എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ നമ്മൾ പറയില്ലേ ഖേലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളി എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഖേലനം. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. കളിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ക്രീഡ, കേളി, ലീല, ഖേലനം. ഓക്കെ, അടുത്ത് നോക്കാം കാക്ക. കാക്കയുടെ പര്യായ പദങ്ങൾ വായസം, അരിഷ്ടം, ബലിബുക്ക്, ഏകദൃഷ്ടി. അപ്പോൾ ഈ കാക്കയുടെ നോട്ടൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന എങ്ങനെയാണ്? ഒറ്റ കണ്ണൊക്കെ വെച്ചിട്ട് അങ്ങനെ നോക്കില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദൃഷ്ടി, ഏകദൃഷ്ടിയായിട്ടോ അവിടെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ ബലിയൊക്കെ കൊടുക്കുന്ന സമയത്ത് കാക്കേനെ വിളിക്കാറില്ലേ. അപ്പോൾ ബലിബുക്ക് അവിടെ ആലോചിക്കാം. അപ്പോൾ ബലി കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം പായസമൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കട്ടോ. അപ്പോൾ നമുക്ക് വായസം കിട്ടും. ഓക്കെ, അപ്പോൾ ഏകദൃഷ്ടി, ബലിബുക്ക്, വായസം, അല്ലെങ്കിൽ വയസ്സം കാക്ക എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കട്ടോ. എന്തായാലും വയസ്സ് ഓർത്ത് വയ്ക്കുക. പിന്നെ കാക്കയ്ക്ക് അരി ഭയങ്കര ഇഷ്ടമാണെന്ന് ആലോചിക്കട്ടോ. അങ്ങനെ നമുക്ക് അരിഷ്ടവും കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ. കാക്ക, വായസം, അരിഷ്ടം, ബലിബുക്ക്, ഏകദൃഷ്ടി. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ചീങ്കണ്ണിയാണ്. ചീങ്കണ്ണിയുടെ പര്യായ പദങ്ങൾ അവഹാരം, ഗ്രാഹം, നക്രം. എന്തൊക്കെയാണ്? അവഹാരം, ഗ്രാഹം, നക്രം. അപ്പോൾ ചീങ്കണ്ണി, ഞാൻ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ പിക്ചറൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ചീങ്കണ്ണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വായൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്ന ചീങ്കണ്ണിയുടെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ വായൊക്കെ തുറന്ന് വെച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ആഹാരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അവഹാരം, അവഹാരം എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ചീങ്കണ്ണി, അവഹാരം. അതേപോലെ തന്നെ ഈ ചീങ്കണ്ണി ഉണ്ടല്ലോ, വായൊക്കെ തുറന്നിങ്ങനെ അനങ്ങാതിരിക്കും അല്ലേ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഗ്രാഹമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ചീങ്കണ്ണി, അവഹാരം, ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ആലോചിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുകയാണ്, അപ്പോൾ ഗ്രാഹം. അതുപോലെ തന്നെ നക്കി നക്കിയാണ് ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നക്രം കിട്ടും. ഓക്കെ, അപ്പോൾ ചീങ്കണ്ണി, അവഹാരം, ഗ്രാഹം, നക്രം കിട്ടിയോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം നഗരമാണ്. നഗരം, പട്ടണം, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. നഗരം എന്ന് പറയുമ്പോൾ പട്ടണം. പിന്നെ പുരവുമുണ്ട്, പത്തനവുമുണ്ട്. ഓക്കെ, പുരം, പത്തനം. പുരം എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരമൊക്കെ ആലോചിക്കാം, അതൊരു നഗരമല്ലേ. അപ്പോൾ നമുക്ക് പുരം കിട്ടും. അതുപോലെ തന്നെ പത്തനംതിട്ട ആലോചിക്കാം, അപ്പോൾ അത് നമുക്ക് നഗരമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നഗരം, പട്ടണം, പുരം, പത്തനം. അടുത്ത് നോക്കാം തലമുടിയാണ്. തലമുടി, തലമുടിയുടെ പര്യായ പദങ്ങൾ ശ്രദ്ധിക്കുക. ചിഗുരം, കുന്തളം, കേശം, വേണി, കജം. ഏതൊക്കെയാണ്? ചിഗുരം, കുന്തളം, കേശം, വേണി, കജം. ഓക്കെ, അപ്പോൾ തലമുടിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചീകണം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ചിഗുരം കണക്ട് ചെയ്യാമല്ലോ. ചീകണം, ചിഗുരം. അപ്പോൾ ചീകിയില്ലെങ്കിൽ എന്ത് പറ്റും? കുന്തം പോലെ നിൽക്കും അല്ലേ. അപ്പോൾ നമുക്ക് കുന്തളം കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ കേശം, നമുക്കറിയാവുന്ന വാക്കല്ലേ. കേശം, കേശം, വേണി, ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യാറുള്ള വാക്കുകളല്ലേ. അപ്പോൾ തലമുടി, ചിഗുരം, കുന്തളം, കേശം, വേണി, അതിൻ്റെ ഒപ്പം തന്നെ കജം കൂടെ ആലോചിക്കുക കേട്ടോ. കജം കൂടെ ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ കിട്ടിയല്ലോ, നമ്മൾ അഞ്ചെണ്ണം പഠിച്ചു. ഒന്നും കൂടെ പറയാം. കളി എന്ന് പറയുമ്പോൾ ക്രീഡ, കേളി, ലീല, ഖേലനം. കാക്ക, വായസം, അരിഷ്ടം, ബലിബുക്ക്, ഏകദൃഷ്ടി. ചീങ്കണ്ണി, അവഹാരം, ഗ്രാഹം, നക്രം. നഗരം, പട്ടണം, പുരം, പത്തനം. തലമുടി, ചിഗുരം, കുന്തളം, കേശം, വേണി, കജം. ഇത്രയൊക്കെയാണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് കണ്ണാടിയാണ്. അപ്പോൾ നമുക്ക് കണ്ണാടിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഏതൊക്കെയാ? ആദർശം, മുകുരം, ദർപ്പണം, കർക്കരം, സ്ഫടികം. ആദർശം,
മുകുരം, ദർപ്പണം, കർക്കരം, സ്ഫടികം. കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട് പലരും ഇങ്ങനെ ആദർശങ്ങളൊക്കെ പറയും അല്ലേ, അങ്ങനെ നമുക്ക് ആദർശമായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ചിലപ്പോൾ കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കും അല്ലേ, കുരു ഉണ്ടെങ്കിൽ മുഖുരം, മുഖത്ത് കുരു ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന ആലോചിക്കട്ടെ, അപ്പോൾ മുഖുരം കിട്ടും. പിന്നെ കണ്ണാടി ദർപ്പണം നമുക്കറിയാവുന്ന ഒന്നാണ് അല്ലേ, അപ്പോൾ ആദർശം, മുഖുരം, ദർപ്പണം നമ്മൾ പഠിച്ചു കേട്ടോ. പിന്നെ കണ്ണാടി നമ്മുടെ കരം വെച്ചിട്ടാണ് നമ്മൾ പിടിക്കണേന്ന് ആലോചിക്കുക, കരം വെച്ചിട്ട്. അങ്ങനെ നമുക്ക് കർക്കരം കണക്ട് ചെയ്യാം, കർക്കരം. ഓക്കെ, അതുപോലെ തന്നെ സ്ഫടികം, സ്ഫടികം കണ്ണാടി പോലെയല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് സ്ഫടികവുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ, ആദർശം, മുഖുരം, ദർപ്പണം, കർക്കരം, സ്ഫടികം, ഇതെല്ലാം കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ് കേട്ടോ. അടുത്ത് നോക്കാം മാംസം. മാംസത്തിൻ്റെ പര്യായ പദങ്ങൾ പിശിതം, പലലം. എന്തൊക്കെയാണ്? പിശിതം, പലലമാണ് മാംസത്തിൻ്റെ പര്യായ പദങ്ങൾ. ഓക്കെ, അപ്പം മാംസം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണിയോടൊപ്പം നമുക്ക് മാംസമൊക്കെ ഇട്ട് തരാൻ കുറച്ച് പിശുക്കുണ്ടാവും അല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് പിശിതം, പിശിതമായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ പലലം, പലതരത്തിലുള്ള മാംസം ഉണ്ടെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ പലലം കിട്ടുന്നുണ്ടോ? അപ്പം മാംസം, പിശിതം, പലലം, ഓർത്ത് വച്ചേക്കണേ. അടുത്ത് നോക്കാം കോഴിയാണ്. കോഴിയുടെ പര്യായ പദങ്ങൾ രൂപതം, ചരണായുധം, കുക്കുടകം, കുക്കുടം, താമ്രചൂടം. ഒന്നുകൂടെ പറയാം, കോഴിയുടെ പര്യായ പദങ്ങൾ രൂപതം, ചരണായുധം, കുക്കുടകം, കുക്കുടം, താമ്രചൂടം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കോഴി എന്ന് പറയുമ്പോൾ രൂപതം അല്ലേ, രൂപയൊക്കെ കൊടുത്താലേ നമുക്ക് കോഴി കിട്ടുകയുള്ളൂ അല്ലേ, അല്ലാണ്ട് ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ രൂപതം അതാലോചിക്കാമല്ലോ. അതുപോലെ തന്നെ കോഴീനെയൊക്കെ ഇങ്ങനെ അറക്കാൻ വേണ്ടിയിട്ട് ഒരു ആയുധം ഉണ്ടാവും അല്ലേ, അപ്പോൾ ചരണായുധം കേട്ടോ, ചരണായുധം, അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ രൂപതം, ചരണായുധം. പിന്നെ കോഴീനെയൊക്കെ നമ്മൾ കുക്കറിലാണ് കറി വയ്ക്കണമെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ കുക്കർ എന്നുള്ള രീതിയിൽ കുക്കുടകം, കുക്കുടം, രണ്ടും കിട്ടിയല്ലോ, കുക്കുടകം, കുക്കുടം. പിന്നെ കോഴി ചൂടല്ലേ, നമ്മൾ പറയില്ലേ കോഴിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമ്മുടെ ശരീരത്തിന് അല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് താമ്രചൂടം, താമ്രചൂടവുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കട്ടെ, കോഴിയുടെ പര്യായ പദങ്ങൾ രൂപതം, ചരണായുധം, കുക്കുടകം, കുക്കുടം, താമ്രചൂടം. അടുത്ത് നോക്കാം കാമുകനാണ്. കാമുകൻ്റെ പര്യായ പദങ്ങൾ അനകൻ, അനുരക്തൻ, കമ്രൻ, കമനൻ, കമിതാവ്. ഒന്നുകൂടെ പറയാം, അനകൻ, അനുരക്തൻ, കമ്രൻ, കമനൻ, കമിതാവ്. ഓക്കെ, അപ്പോൾ കാമുകനെ, കാമുകൻ എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് ഈ രക്തമൊക്കെ തിളയ്ക്കുന്ന ഒരു കാമുകൻ എന്ന് മൈൻഡിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ രക്തൻ, അനുരക്തൻ, അപ്പോൾ അനുരാഗം എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് അനു വെച്ചെടുക്കാം, അനുരക്തൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അതേപോലെ തന്നെ അനകൻ, അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ, അനുരക്തൻ പറയുന്ന പോലെ തന്നെ അനകൻ, അനകൻ. പിന്നെ കമിതാവ്, കമിതാവ് വെച്ചിട്ടാണ് നമുക്ക് കമനനും കമ്രനും കണക്ട് ചെയ്യാമല്ലോ അല്ലേ, കമിതാവ്, കമനൻ, കമ്രൻ. അടുത്ത് നോക്കാം നാവാണ്. നാവിൻ്റെ പര്യായ പദങ്ങൾ ജിഹ്വ, രസന, രസജ്ഞ. ഏതൊക്കെയാണ്? ജിഹ്വ, രസന, രസജ്ഞ. അപ്പോൾ ജിഹ്വ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഈ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം കേരള കേസരി എന്നാണ് അല്ലേ. അപ്പോൾ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നാവ്, നാവ് വെച്ചിട്ടുള്ള നമ്മൾ രസമൊക്കെ പിടിക്കുന്നത്, അപ്പോൾ നമുക്ക് രസനയും രസജ്ഞയുമായിട്ട് അവിടെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ നാവിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ജിഹ്വ, രസന, രസജ്ഞ. അടുത്ത് നോക്കാം ചന്ദ്രൻ. ചന്ദ്രൻ്റെ പര്യായ പദങ്ങൾ തിങ്കൾ, പനിമതി, ശശി, ശശാങ്കൻ, സോമൻ. ഏതൊക്കെയാണ്? തിങ്കൾ, പനിമതി, ശശി, ശശാങ്കൻ, സോമൻ. ഓക്കെ, അപ്പോൾ തിങ്കൾ ചന്ദ്രൻ എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ചന്ദ്രൻ തിങ്കൾ എന്നുള്ളത് അറിയായിരിക്കും. പിന്നെ ഈ തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴല്ലോ എല്ലാവർക്കും ചെറിയൊരു മടിയൊക്കെ അല്ലേ, ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനൊക്കെ മടിയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പറയും ഒരു പനി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ തിങ്കൾ പനിമതിയായിട്ടൊന്ന് കണക്ട് ചെയ്യുക, തിങ്കൾ, പനിമതി. അങ്ങനെ നമുക്ക് പനി വന്നാൽ മതിയായിരുന്നു, കോളേജിലൊന്നും പോകണ്ട എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് പറയുന്നത് എന്നാൽ കോളേജിൽ പോകണ്ട, പകരം ട്യൂഷന് പോയിക്കോ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മളെന്തായി, നമ്മൾ ശശിയായി. അപ്പോൾ തിങ്കൾ, പനിമതി, ശശി കിട്ടി കേട്ടോ. ശശി പോലെ തന്നെ ശശാങ്കനായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ സോമനും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ, ചന്ദ്രൻ, തിങ്കൾ, പനിമതി, ശശി, ശശാങ്കൻ, സോമൻ. സോമൻ പഠിക്കുക കേട്ടോ, ചന്ദ്രനാണ്. അടുത്തത് ഭാര്യയാണ്. ഭാര്യയുടെ പര്യായ പദങ്ങൾ പത്നി, ജായ, ദൈത, വല്ലഭ. പത്നി, ജായ, ദൈത, വല്ലഭ. ഓക്കെ, അപ്പോൾ ഭാര്യ, പത്നി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അതുപോലെ തന്നെ വല്ലഭൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഭർത്താവാണ്. അപ്പോൾ അതേപോലെ തന്നെ വല്ലഭ കേട്ടോ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, പത്നി, വല്ലഭ. പിന്നെ പത്നി അല്ലെങ്കിൽ ഭാര്യയല്ലേ ചായയൊക്കെ കൊണ്ടുവന്നിരുന്നേ, അപ്പം അങ്ങനെ നമുക്ക് ചായയ്ക്ക് പകരം ജായ ആലോചിക്കുക കേട്ടോ, ജായ. അപ്പോൾ ഭയങ്കര ദയുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ചായയൊക്കെ കൊണ്ടുവന്നിരുന്നേ അല്ലേ. അപ്പോൾ ദൈത, ദൈത. ഓക്കെ, അപ്പോൾ ഭാര്യ, പത്നി, ജായ, വല്ലഭ, ദൈത എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നോക്കാം ചീവീടിൻ്റെ പര്യായ പദങ്ങളാണ്. ചീവീടാണ് കേട്ടോ, ഇതിനകത്ത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ചീവീട്, ചീവീടിൻ്റെ പര്യായ പദങ്ങൾ ചില്ലി, ചില്ലിക, ചീകീട്, ചില്ലിക. ഓക്കെ, അപ്പോൾ ചില്ലി,
ചില്ലിക, ചീകീട്, ചില്ലിക. അപ്പം എല്ലാം ഈ ചീവീടിൻ്റെ ഒരു സൗണ്ട് പോലെ, ചിൽ ചിൽ സൗണ്ട് പോലെയായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുമേ. ചീവീട് എന്ന് പറയുന്ന പോലെ തന്നെ ചീകീടും കൂടെ ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നോക്കാം ചക്ക. ചക്കയുടെ പര്യായ പദങ്ങൾ കണ്ടകീഫലം, പനസം. എന്തൊക്കെയാണ്? കണ്ടകീഫലം, പനസം. ഓക്കെ, അപ്പോൾ ചക്ക എന്ന് പറയുന്നുണ്ടല്ലോ, അത്യാവശ്യം വലിയൊരു ഫ്രൂട്ടല്ലേ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും കണ്ടകീഫലം കേട്ടോ. ഫലം കണ്ടകി, ആ ഫലം കണ്ടു, എവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ചക്ക, കണ്ടകീഫലം, പിന്നെ പനസം. ചക്കപ്പായസം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർക്കാം കേട്ടോ. പനസം, ചക്ക പനസം, ചക്കപ്പായസം, അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ കണ്ടകി ഫലവും പനസവും. അടുത്ത് നോക്കാം തവള. തവളയുടെ പര്യായ പദങ്ങൾ മണ്ടൂകം, പ്ലവം, ദർദുരം. തവള, മണ്ടൂകം, പ്ലവം, ദർദുരം. എനിക്ക് തോന്നുന്നു മണ്ടൂകവും ദർദുരമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. തവള, മണ്ടൂകം, ദർദുരം, പിന്നെയുള്ളത് പ്ലവമാണ്. അപ്പം ഈ പ്ലാവിൻ്റെ ഒക്കെ അടിയിൽ തവള ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. പ്ലവം. അടുത്ത് നോക്കാം അങ്കണം. അങ്കണത്തിൻ്റെ പര്യായ പദങ്ങൾ മുറ്റം, അജിരം, ചത്വരം. ഓക്കെ, മുറ്റം, ചത്വരം, അജിരം. അപ്പോൾ അങ്കണം, മുറ്റം നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അങ്കണം, മുറ്റം, പിന്നെ ചത്വരം ആലോചിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഒരു ചതുരാകൃതിയിലുള്ള ഒരു മുറ്റം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചതുരം എന്നുള്ള രീതിയിൽ ചത്വരമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മുറ്റവും ചത്വരം നമുക്ക് കിട്ടി. ഇനി അജിരം, നമ്മുടെ മുറ്റത്ത് ജീരകമൊക്കെ ഉണക്കാനിട്ട് നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജീരകം എന്ന് പറയുമ്പോൾ അജിരം, അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കണേ. അപ്പോൾ അങ്കണം, മുറ്റം, പിന്നെ ചത്വരം, അജിരം, കിട്ടിയല്ലോ. അടുത്ത് നോക്കാം ഉദരമാണ്. ഉദരത്തിൻ്റെ പര്യായ പദങ്ങൾ വയറ്, ജാരം, കുക്ഷി. എന്തൊക്കെയാണ്? വയറ്, ഉദരം എന്ന് പറഞ്ഞാൽ അറിയാലോ വയറ്, പിന്നെ ജാരം. ജാരം എന്ന് പറയുമ്പോൾ ഈ ജാര സന്തതിയൊക്കെ ഉദരവുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ജാരം, പിന്നെയുള്ള കുക്ഷിയാണ്. നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടല്ലേ കഴിക്കുന്നത്, അത് നമ്മുടെ വയറിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ കുക്ക് ചെയ്തിട്ട് കുക്ഷി കേട്ടോ. അപ്പോൾ ഉദരം, വയറ്, ജാരം, കുക്ഷി, കിട്ടുന്നുണ്ടോ. അടുത്ത് നോക്കാം ആവനാഴി. ആവനാഴി അമ്പുറയാണ് അല്ലേ, അമ്പൊക്കെ ഇടുന്ന ഒരു ഉറയനെയാണ് നമ്മൾ ആവനാഴി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി അമ്പുറ, പിന്നെ ശരങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ഇതാണല്ലോ, അപ്പോൾ ശരതി നമുക്ക് കിട്ടി. തുണി വെച്ചിട്ടുള്ള ഒരു ഉറയാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക, തുണീരം കിട്ടും. അടുത്ത് നോക്കാം ആശ്രമമാണ്. ആശ്രമത്തിൻ്റെ പര്യായ പദങ്ങൾ തപോവനം, പർണശാല, ഉടജം. എന്തൊക്കെയാണ്? തപോവനം, പർണശാല, ഉടജം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആശ്രമം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വനത്തിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു, ഒരു കാട്ടിൽ കൂടെ പോവാണ്, ഒരു വനത്തിൽ കൂടെ പോവാണ്. അപ്പോൾ കുറേ നേരം നടന്നു കഴിയുമ്പോൾ നമ്മളൊരു ആശ്രമത്തിലൊക്കെ കയറി ചിലപ്പോൾ റെസ്റ്റ് എടുക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ തപോവനം, വനം, ആശ്രമം കേട്ടോ. അപ്പോൾ ആശ്രമം, തപോവനം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെസ്റ്റൊക്കെ എടുക്കുന്നത്? നമ്മുടെ ശരീരം അധികം ഉടയാതിരിക്കാൻ. അങ്ങനെ നമുക്ക് ഉട വെച്ചിട്ടുള്ള ഉടജം ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആശ്രമം, തപോവനം, ഉടജം കിട്ടിയല്ലോ. പർണശാല ഓർത്ത് വയ്ക്കുക കേട്ടോ. പർണശാല ഒന്നും കൂടെ പറയാം. ആശ്രമം, തപോവനം, ഉടജം, പർണശാല. അടുത്ത് നോക്കാം ഉപ്പ്. ഉപ്പിൻ്റെ പര്യായ പദങ്ങൾ വസീരം, ലവണം, സമുദ്രം. ഓക്കെ, ഉപ്പ്. ഉപ്പ് നമ്മൾ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് സമുദ്രം കിട്ടി. ലവണമൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ലവണം, വസീരം, അപ്പോൾ വസീരം കൂടെ ഓർത്ത് വെച്ചേക്കണേ. ഉപ്പ്, വസീരം, ലവണം, സമുദ്രം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ചന്ദ്രൻ, തിങ്കൾ, പനിമതി, ശശി, ശശാങ്കൻ, സോമൻ. ഓക്കെ, അടുത്ത് ഭാര്യ, പത്നി, ജായ, ദയിത, വല്ലഭ. അടുത്തത് ചീവീട്, ചില്ലി, ചില്ലിക, ചീകീട്, ചില്ലിക. അടുത്ത് ചക്ക, കണ്ടകീഫലം, പനസം. തവള, മണ്ടൂകം, പ്ലവം, ദർദുരം. അങ്കണം, അജിരം, മുറ്റം, ചത്വരം. ഉദരം, വയറ്, ജാരം, കുക്ഷി. ആവനാഴി, തുണീരം, അമ്പുറ, ശരതി. ആശ്രമം, തപോവനം, ഉടജം, പർണശാല. ഉപ്പ്, ലവണം, സമുദ്രം, വസിരം. അടുത്ത് നോക്കാം ഉറുമ്പാണ്. ഉറുമ്പിൻ്റെ പര്യായ പദങ്ങൾ പിപീലിക, വൽമി, വമ്രി. എന്തൊക്കെയാണ്? പിപീലിക, വൽമി, വമ്രി. ഓക്കെ, അപ്പോൾ ഉറുമ്പ് നമ്മുടെ പീലിക്കോടൊക്കെ എങ്ങനെ പോകുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിപീലിക കേട്ടോ, നമ്മുടെ പീലിക്കോടൊക്കെ ഉറുമ്പ് പോകുന്നതായിട്ടൊന്ന് ഓർക്കുക. അതുപോലെ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഉറുമ്പിനൊക്കെ ഭയങ്കര മെമ്മറിയാണ്, കടിച്ച ആളെ തന്നെ പിന്നെയും പിന്നെയും കടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മെമ്മറി എന്നുള്ള രീതിയിൽ വമ്രിയായിട്ട് ഞാൻ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് പഠിച്ചു വെച്ചാൽ മതി, ഞാനങ്ങനെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാണ്, വമ്രി, അതേപോലെ തന്നെ വൽമി. ഓക്കെ, അപ്പോൾ ഉറുമ്പ്, പിപീലിക, വമ്രി, വൽമി. അടുത്ത് നോക്കാം ഒളിയാണ്. ഒളി എന്ന് പറഞ്ഞാൽ എന്താ? കാന്തി അല്ലേ, ഭംഗി, കാന്തി, ശോഭ, അതൊക്കെയാണ് ഒളി വരുന്നത്. ഒളി, കാന്തി, ശോഭ, ഭംഗി. ഇതിൽ പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാട്ടോ, അതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് കോഡ് പറയുന്നില്ല. അടുത്ത ഓടക്കുഴലാണ്. ഓടക്കുഴൽ, മുരളി, വേണു, വംശി.
ഇതൊക്കെയാണ്. മുരളി വേണു ഒക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ, ഓടക്കുഴൽ, മുരളി വേണു, പിന്നെ വംശിയാണ് അല്ലേ. അപ്പോൾ വംശി എന്ന് പറയുമ്പോണ്ടല്ലോ, ഞാൻ ഓർത്ത് വെച്ചേക്കണം, ഇപ്പം ഒരു വംശത്തിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അച്ഛൻ ഓടക്കുഴൽ വായിക്കും, അതുപോലെ തന്നെ അപ്പൂപ്പൻ ഓടക്കുഴൽ അറിയായിരിക്കും. അങ്ങനെ അങ്ങനെ ഒരു വംശം എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓടക്കുഴൽ, മുരളി വേണു, വംശി. അടുത്ത് നോക്കാം കണ്ണീറാണ്. കണ്ണീരിൻ്റെ പര്യായ പദങ്ങൾ അശ്രു, മിഴിനീർ, ബാഷ്പം, നേത്രാമ്പു, നേത്രത്തിൽ നിന്ന് വരുന്ന അമ്പു എന്നുള്ള രീതിയിൽ, അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ണീർ ആലോചിക്കാം കേട്ടോ. എന്തൊക്കെയാണ്? അശ്രു, അശ്രു, മിഴിനീർ, ബാഷ്പം, നേത്രാമ്പു. ഓക്കെ, അടുത്ത് നോക്കാം അഗ്രജനാണ്. അഗ്രജൻ്റെ പര്യായ പദങ്ങൾ ജ്യേഷ്ഠൻ, പൂർവജൻ, അഗ്രിമൻ. ഓക്കെ, അപ്പോൾ അഗ്രജൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ അഗ്രസീവ് ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. അഗ്രജൻ, അഗ്രസീവ് ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ള ജ്യേഷ്ഠനാണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ജ്യേഷ്ഠൻ കിട്ടിയല്ലോ. അതുപോലെ തന്നെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ പൂർവജൻ, പൂർവം എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് അല്ലേ. അപ്പം പൂർവജൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. പിന്നെ അഗ്രജൻ എന്ന് പറയുന്ന പോലെ തന്നെ, അഗ്രസീവ് എന്ന് പറയുന്ന പോലെ തന്നെ അഗ്രിമൻ കേട്ടോ, അഗ്രിമൻ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേക്കട്ടെ. ഉറുമ്പ്, പിപീലിക, വൽമി, വമ്രി, ഒളി, കാന്തി, ശോഭ, ഭംഗി, ഓടക്കുഴൽ, മുരളി, വേണു, വംശി, കണ്ണീർ, അശ്രു, മിഴിനീർ, ബാഷ്പം, നേത്രാമ്പു, അഗ്രജൻ, ജ്യേഷ്ഠൻ, പൂർവജൻ, അഗ്രിമൻ. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് 7 മണിക്ക് പറഞ്ഞിരുന്നത് ഇംഗ്ലീഷിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ കുറേ പേർക്ക് അത് 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആയതുകൊണ്ട് കുറേ പേർക്ക് കണ്ട് തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാളെ അതിൻ്റെ മോക്ക് ടെസ്റ്റ് വെക്കുകയാണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2021-2022 ആക്റ്റീവ് പാസീവിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് നാളെ 7 മണിക്ക് രാത്രി കേട്ടോ. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണേ. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്.